ആഴ്ചകൾക്ക് മുമ്പ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച തിരുവള്ളൂർ ടൗണിൽ പുതുതായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടും കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിരുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി തിരുവള്ളൂർ യൂണിറ്റ് നേതാക്കൾ പ്രസ്താവിച്ചു. ജീവിതോപാധിയായ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടതുകൊണ്ട് മാത്രം കോവിഡിനെ പ്രതിരോധിക്കാനാവില്ല. കഴിഞ്ഞ 17 ദിവസമായി പോസിറ്റീവ് കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത തിരുവള്ളൂർ ടൗൺ ഉൾപ്പെടുന്ന 5-ാം വാർഡിനെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അധികൃതരോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് അധികൃതർ കളക്ടർക്ക് വ്യക്തമായ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. പഞ്ചായത്ത് അധികൃതർ കച്ചവടക്കാരോട് തികച്ചും അലംഭാവമാണ് കാണിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ അലംഭാവത്തിനെതിരെ വ്യാപാരികൾ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. എത്രയും പെട്ടെന്ന് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി തിരുവള്ളൂർ ടൗണിനെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയെടുക്കണമെന്നും അല്ലാത്ത പക്ഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമര നടപടികളുമായി വ്യാപാരികൾ മുന്നോട്ട് പോകുമെന്നും സംഘടനാ നേതാക്കളായ മുസ്തഫ കളേഴ്സ്, ആർ കെ മുഹമ്മദ്, അജീഷ് കുമാർ സെൻ, സമാ ഫാൽസഫ എന്നിവർ അറിയിച്ചു. തിരുവള്ളൂരിൽ ഇന്ന് വിഭാഗം കച്ചവടക്കാരും അവരുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് തിരുവള്ളൂരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡ് പോസിറ്റീവ്. അതുമായി ബന്ധപ്പെട്ട് പലചരക്ക് കടകളും അതുമായി ബന്ധപ്പെട്ട പച്ചക്കറി കടക്കാരുമായ വിരലിലുണ്ടാവുന്ന കച്ചവടക്കാർക്ക് മാത്രമേ ഇതുവരെ തുറക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 5-ാം വാർഡ് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം, ഈ ടൗണിൻ്റെ എല്ലാ ഭാഗത്തും 5-ാം വാർഡ് ഉൾക്കൊള്ളുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് അവസാനമായി കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഏതാണ്ട് 7-ാം തീയതിയോടുകൂടി അവസാനം പോസിറ്റീവായ കക്ഷി വരെ നെഗറ്റീവായിട്ടുണ്ട്. എന്നിട്ടും പല സമയങ്ങളിലായിട്ട് പഞ്ചായത്ത് അധികൃതരുമായും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരി പ്രതിനിധികൾ ഈ കണ്ടെയ്ൻമെൻറ് സോൺ ഒഴിവാക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടും പരിഗണിക്കാം എന്ന് പറയാല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ഇവിടെ 17 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരുവള്ളൂർ ടൗണുമായി ബന്ധപ്പെട്ട 5-ാം വാർഡിൽ യാതൊരു കേസും അതിലില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം പഞ്ചായത്ത് അധികൃതർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കലക്ടറെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ഈ കണ്ടെയ്ൻമെൻറ് സോൺ തിരുവള്ളൂരിനെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവള്ളൂർ ഒരു എല്ലാ സാധനങ്ങൾക്കും കിട്ടുന്ന ഒരു കച്ചവട പ്രദേശമാണ്. എന്നാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ ഇത്തരം സാധനങ്ങൾ തൊട്ടടുത്ത പ്രദേശമായ മുയ്പോത്ത്, പള്ളിയത്തങ്ങാടി മുതലായ സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവർ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. മറ്റ് സ്ഥലങ്ങൾ ഇപ്പോൾ തുറക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിൽ യഥേഷ്ടം ജനങ്ങൾ ഇറങ്ങുന്നുണ്ട്, യാതൊരു നിയന്ത്രണവുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും തുറക്കേണ്ടുന്ന കടകൾക്ക് നിലവിലുള്ള എല്ലാ കോവിഡ് മാനദണ്ഡവും ഉപയോഗിച്ചുകൊണ്ട് തുറന്ന് കിട്ടിയാണെങ്കിൽ ഞങ്ങളെ ജീവനോപാധിയായ ഈ കച്ചവടം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനും നമുക്ക് അതിന് സൗകര്യം ചെയ്തു തരണം എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത്. വീക്കിലി ഏതെങ്കിലും 1-2 ദിവസങ്ങളെങ്കിലും മറ്റ് കടകൾ തുറക്കാം. ഇപ്പോൾ സ്റ്റേഷനറി ആയിരുന്നാലും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ കടകളായിരുന്നാലും വീക്കിലി എന്ത് ചെയ്യുക, 1-2 ദിവസങ്ങൾ തുറക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഞങ്ങൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടുണ്ട്. അപ്പം ആ ദിവസങ്ങളിൽ നട്ടി തുറക്കുന്ന കടകൾ അടുക്കുകയും ചെയ്യുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതും പഞ്ചായത്ത് അംഗീകരിച്ചിട്ടുണ്ട്. തിരുവള്ളൂരിലെ പോസ്റ്റ് ഓഫീസ് കോവിഡ് രോഗി ഉള്ളത് കാരണം 2 ദിവസം മാത്രം അടച്ചിട്ടുകൊണ്ട് ഇന്ന് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ സമ്പർക്കത്തിൽ 17 പേരാണ് അദ്ദേഹത്തിൻ്റെ സമ്പർക്കമായി 2 ദിവസം കൊണ്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇന്ന് വീണ്ടും 3-ാമത്തെ ദിവസമായി ഇന്ന് വീണ്ടും തുറന്നിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾ കച്ചവടക്കാരുടെ പ്രയാസങ്ങൾ ഇന്ന് വരെ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്നാൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അനുമതി നൽകാനാവൂ എന്ന് തിരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ പറഞ്ഞു. തിരുവള്ളൂരിൽ പോസിറ്റീവ് കേസുകൾ കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. 15 കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഓഗസ്റ്റ് 5 ജില്ലാ കളക്ടർ 5, 6, 10, 11, 12, 14 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കടകൾ മാത്രമേ തുറക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇതിൽ തിരുവള്ളൂർ ടൗണും ഉൾപ്പെട്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കച്ചവടക്കാർ അടഞ്ഞുകിടക്കുന്നതിന്റെ പ്രയാസവുമായി പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ ഉത്തരവാണെന്നും നിലവിലുള്ള സ്ഥിതി യഥാസമയം കളക്ടറെ അറിയിക്കുന്നതായും അവരുമായി സംസാരിച്ചു. എന്നിട്ടും
നിബന്ധനകളോടെ ശുപാർശകൾ കളക്ടർക്ക് ഗ്രാമപഞ്ചായത്ത് സമർപ്പിച്ച് അനുകൂല മറുപടിക്ക് കാത്തുനിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് തിരുവള്ളൂർ ടൗണിനോട് അടുത്ത് കിടക്കുന്ന വാർഡ് 12 15 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഈയൊരു സാഹചര്യം തിരുവള്ളൂരിലെ പൊതുജനങ്ങൾക്കും കച്ചവടക്കാർക്കും എല്ലാം അറിയാം. എന്നിട്ടും ഒരു വിഭാഗം കച്ചവടക്കാർ കടകൾ അടച്ചിടുകയും തുറന്നവരെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെ അടപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ ഇടപെട്ടാണ് ഇത് തുറന്ന് സംരക്ഷണം കൊടുത്തത്. ഒരു വിഭാഗം കച്ചവടക്കാരോട് കാണിച്ച ഈ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ മോഹനൻ പറഞ്ഞു. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി കഴിഞ്ഞ 6-ാം തീയതിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മോഹനന്റെ കലക്ടർ പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് ഈ വാർഡുകളിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ തുറക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കുറേ പിന്നിട്ടപ്പോൾ തിരുവള്ളൂർ ടൗണിലെ കച്ചവടക്കാർ ഗ്രാമപഞ്ചായത്തുമായി സമീപിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ കടകളും എല്ലാ കടകളും തുറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകിയിരുന്നു, ഒരു അപേക്ഷ നൽകിയിരുന്നു. ചെറിയ ഇടവുകൾ നൽകി മറ്റ് കടകൾക്ക് കൂടി തുറക്കാനുള്ള അനുമതി കൊടുക്കണമെന്നാണ് ആ അപേക്ഷയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഈ 5-ാം വാർഡിൽ പോസിറ്റീവായ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലത്തെ ടെസ്റ്റിൽ 12-ാം വാർഡിൽ 12 പേർക്ക് പോസിറ്റീവായത്. വാർഡ് 12 ആണെങ്കിലും തിരുവള്ളൂർ ടൗണുമായി വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഇത്. ഈ പോസിറ്റീവായ ആളുകളെല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന പ്രദേശം കൂടിയാണ് 12-ാം ഈ തിരുവള്ളൂർ ടൗൺ. അങ്ങനെ കലക്ടറിൽ നിന്ന് ഈ തിരുവള്ളൂർ ടൗണിൽ പ്രത്യേക ഇളവ് കൊടുക്കണം എന്നുള്ള അഭ്യർത്ഥനയ്ക്ക് ഒരു അനുകൂല തീരുമാനം വന്നിട്ടില്ല. അതിനിടയിലാണ് തിരുവള്ളൂർ ടൗണിലെ ഒരു കൂട്ടം കച്ചവടക്കാർ കടകൾ അടച്ചുകൊണ്ട് ഹർത്താൽ ആചരിക്കാനായി തീരുമാനിച്ചത്. അവശ്യ വസ്തുക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് നിർബന്ധമായി കിട്ടണം, ആളുകൾക്ക് പൂർണ്ണമായി കിട്ടണമെന്നുള്ള താല്പര്യത്തിൻ്റെ അഭാവമായിട്ടാണ് ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ അവയ്ക്ക് ഇളവ് കൊടുക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് പറയാനുള്ളത് മെഡിക്കൽ ഷോപ്പുകൾ വരെ പൂട്ടിക്കാനുള്ള ശ്രമം ഒരു കൂട്ടം കച്ചവടക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ആ മെഡിക്കൽ ഷോപ്പുകൾ തുറന്നത്. അതുപോലെ ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടണം എന്ന് താല്പര്യം കാണിക്കുന്ന ഏതാനും ചില കടകൾ തിരുവള്ളൂർ ടൗണിൽ തുറന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു യുദ്ധമുഖത്ത് ഒരു പ്രയാസപ്പെടുന്ന സമയത്ത് കച്ചവടക്കാരുടെ ഭാഗത്ത് ഒരു കൂട്ടം കച്ചവടക്കാർ വന്നത് ഈ സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടുന്ന കച്ചവടക്കാർക്ക് ഈ കടകൾ തുറന്നു കിട്ടണം എന്നുള്ള സമീപനം തന്നെയാണുള്ളത്. പക്ഷേ രോഗവ്യാപനം വരുമ്പോൾ ആ രോഗവ്യാപനം തടയാൻ ബഹുമാന്യ ജില്ലാ കലക്ടർ എടുത്ത ഒരു ഉത്തരവ് ലംഘിക്കാനോ അത് നടപ്പിലാക്കാതിരിക്കാനുള്ള അധികാരം മറ്റാർക്കുമില്ല എന്നുള്ള തിരിച്ചറിവ് ഏതാനും ചില ആളുകളിൽ ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങൾ ഏത് രൂപത്തിലുള്ള പ്രക്ഷോഭം നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾ കിട്ടുന്നതിന് തടസ്സമായി വന്നുവോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തിരുവള്ളൂർ ടൗണിലെ ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായി കിട്ടാനുള്ള ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്ത് ഒരുക്കും. അതിനെതിരായി ആര് തന്നെ മുന്നോട്ട് വന്നാലും അതിനെ അനുവദിക്കില്ല എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല.